ആ അവതാരപ്പിറവിക്ക് സമയമായിരിക്കുന്നു എന്ന സൂചന പുറത്തു വന്നിരിക്കുന്നു. ഉജ്ജയിനിയിലെ മഹാകാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം പ്രിയങ്കാഗാന്ധിയുടെ ഭർത്താവ്, സോണിയാഗാന്ധിയുടെ മരുമകൻ, രാഹുൽ ഗാന്ധിയുടെ അളിയൻ സാക്ഷാൽ റോബർട്ട് വാദ്ര പറയുകയാണ്, ജനങ്ങൾ വിളിച്ചാൽ രാഷ്ട്രീയത്തിലിറങ്ങാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞു, ജനങ്ങളൊന്ന് വിളിച്ചാൽ മാത്രം മതി. പരിതാപകരമായ നിലയിൽ നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ രക്ഷിക്കാൻ താൻ പരമയോഗ്യനാണ് എന്ന് തെളിയിച്ചുകൊണ്ട് അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ കയറിയിറങ്ങി, നെറ്റിയിലും ദേഹത്തും ഇനി ഭസ്മവും ചന്ദനവും പൂശാൻ ഒരിടം പോലും ബാക്കിയില്ലാത്ത അവസ്ഥയിൽ വന്നു നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഞാനിതാ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന്. April 18 റോബർട്ട് വാദ്രയുടെ ജന്മദിനമാണ്. ആ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്ഷേത്ര സന്ദർശന പരിപാടികളും വിവിധ ജനക്ഷേമ പരിപാടികളുമൊക്കെ റോബർട്ട് വാദ്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിലൊക്കെ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ ചില പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതുമാത്രമല്ല, അമ്പലങ്ങളിൽ പോയി താൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി അമ്പലങ്ങളായ അമ്പലങ്ങളെല്ലാം കയറിയിറങ്ങി തൻ്റെ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി പ്രാർത്ഥനകൾ നടത്തുന്ന റോബർട്ട് വാദ്രയല്ലാതെ ഹിന്ദുത്വ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന BJP യെ എതിരിടാൻ മറ്റാരാണ് ചേട്ടന്മാരെ? അതുകൊണ്ട് ഈ രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്ക് ഒരു വിളി വിളിക്കണം, റോബർട്ട് വാദ്രയെ വരൂ, ഞങ്ങളെ രക്ഷിക്കൂ എന്ന്. അങ്ങനെ വിളിച്ചാൽ റോബർട്ട് വാദ്ര April 18 വരും. അളിയൻ ഒരു തികഞ്ഞ പരാജയമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യ ഉത്തർപ്രദേശിൽ നടത്തി നോക്കിയ പരിശ്രമങ്ങളും ഫലം കണ്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മായി അമ്മയ്ക്ക് അസുഖമാണ്, അവർക്ക് സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നതിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നേതാക്കളെല്ലാം ആ കുടുംബത്തിൽ നിന്നല്ലാതെ മറ്റൊരാളെ ഞങ്ങളുടെ നേതൃപദവിയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയില്ല, എന്നാൽ പിന്നെ കോൺഗ്രസിന് നിലനിൽപ്പില്ല എന്ന് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ റോബർട്ട് വാദ്ര ഇപ്പോഴല്ലാതെ എപ്പോഴാണ് ആ തീരുമാനം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടുന്ന കാര്യം. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ജന്മദിനത്തിൽ ആ പ്രഖ്യാപനം നടത്തിയേക്കുമെന്നുള്ള സൂചന നൽകിക്കൊണ്ട് ഉജ്ജയിനിയിലെ മഹാകാൽ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി, ജനസേവനത്തിനുള്ള സമയമായിരിക്കുന്നു, എന്നെ വിളിക്കൂ ജനങ്ങളെ എന്ന് ഈ രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകരോട് പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് കിട്ടുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ്. അത് പാഴാക്കി കളയരുത്. റോബർട്ട് വാദ്രയെപ്പോലെ ഇത്രയും ജനകീയനായ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ അടിവേരുകൾ വരെ അറിയാവുന്ന ഒരു മനുഷ്യനെ മിസ്സാക്കി കളയരുതേ നിങ്ങൾ.